ഹലോ ഫ്രണ്ട്സ്, വീണ്ടും സറാസ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു റാഗി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റാഗി പൊടി കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. നല്ല ഹെൽത്തി ആയത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കേക്കാണ്. ഞാനിപ്പോൾ ഇത് കപ്പ് കേക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാ കേക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന് മൈദയുടെ കേക്ക് കൊണ്ടുള്ള അതിൻ്റെ ഒരു ടെക്സ്ചർ അല്ല, വേറൊരു ടെക്സ്ചറാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് ഇതിന് വേണ്ടത് ഒരു കപ്പ് റാഗിപ്പൊടിയാണ്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന കട്ടകളൊക്കെ ഉണ്ട്, അതങ്ങ് കളയാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇതൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിക്കേണ്ടത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിത് ബേക്ക് ചെയ്യുന്നത് കപ്പ് കേക്ക് ആയിട്ടാണ്. അപ്പം എൻ്റെ കയ്യിൽ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടായിരുന്നു. ഓൺലൈൻ ബേക്കിംഗ് ടൂൾസ് വാങ്ങിച്ചപ്പോൾ ആ സെറ്റിലുണ്ടായിരുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതിയിൽ കുറച്ചും കൂടി കൂടുതൽ ബാറ്റർ ഒഴിച്ചാൽ മതി, കാരണം കേക്ക് അത്യാവശ്യം പൊങ്ങി വരും. അപ്പോൾ ബാക്കി കുറച്ച് ബാറ്റർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ ഓയിൽ തടവിയിട്ട് മൈദ തട്ടിക്കൊടുത്തിട്ട് നമുക്ക് അതിൽ ബാക്കിയുള്ള ബാറ്ററൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം. പ്രീഹീറ്റായ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓവൻ ഞാൻ 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തതാണ്. അത് വീണ്ടും ഒരു 20-25 മിനിറ്റ് എടുക്കും ഒന്ന് ബേക്കായി വരാനായിട്ട്. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. 22 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മൈദ കൊണ്ടുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.